మహాత్ ప్రతిభ శ్రీ జాన్ పోల్ సార్. സാറിന് നമുക്ക് ഏറെ സുപരിചിതമായ ഒരു മുഖമാണ്. ചാനലുകളിലായാലും അതായത് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നമ്മളിലേറെ പരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് ശ്രീ ജോൺ പോൾ സാർ. ഫോണിലൂടെ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത്രയും വലിയൊരു ലാഭം വെറുതെ തട്ടിക്കളയണ്ടെന്ന് വെച്ചിട്ടാണ് അക്ബർ പോലീസിന്റെ ഫുൾ സപ്പോർട്ട് വിധുര ഉറപ്പു തന്നിട്ടുണ്ട്. മലയാള ചലച്ചിത്രങ്ങളിൽ ഏകദേശം 100 ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ രചിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയിലും എഴുത്ത രീതിയിലും എന്തിന് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പോലും ഒരു വ്യത്യാസം നമ്മൾ കാണാറുണ്ട്. ആ ശബ്ദം കൊണ്ട് നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റി തിരിച്ചറിയാറുണ്ട്. ഒരു ഘട്ടത്തിലെ മുന്നണി പോരാളികളായിരുന്നു, കലാപകാരികളായിരുന്നു ജോർജും ഭരതനും പത്മരാജനും. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് ഇവരോടൊപ്പം ഇവർ നയിച്ച പാതയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞു, സഹയാത്രികനാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുകളുണ്ട്, ഇന്നലകളെ മനസ്സിലാകാതെ നവോത്ഥാനം ഉൾക്കൊള്ളാനാകില്ല. ഒരു പുതിയ മാറ്റം വരണം അല്ലെങ്കിൽ ഒരു പുതിയതായി എന്തെങ്കിലും ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നലകളെ നമ്മൾ ഉൾക്കൊള്ളണം. പാസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് മുന്നേ കടന്നുപോയവർ ഇമ്പോർട്ടന്റ് ആണ്. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഞങ്ങളുടെ സ്വറക്കൂട്ടങ്ങൾക്കിടയിൽ ആരുടെയെങ്കിലും തിരക്കഥയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കരടിൻ്റെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് സംഘമായി ഒരേ മനസ്സോടെ ഇരുന്നു കൊണ്ട് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന തരത്തിലുള്ള ചലച്ചിത്ര നൈരന്തിരം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചിത്രങ്ങൾ ഞങ്ങളുടെ ചിത്രങ്ങളായിരിക്കേ തന്നെ അവ ഞങ്ങളുടെ കൂട്ടായ്മയുടെ കൂടി ചിത്രങ്ങളായിരുന്നു. അങ്ങനെ ഒരു സുവർണകാലം മലയാള സിനിമയ്ക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല തരിശിടങ്ങളുടെയും പുറകിലുള്ള കാരണം പരസ്പരമുള്ള ഈ സൗഹൃദത്തിന്റെ സ്പന്ദനങ്ങളും സ്പർശകളും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. കൊച്ചിയുടെ തന്നെ കഥ പറച്ചിലുകാരനായ ജോൺ പോൾ സാർ മലയാള ചലച്ചിത്രത്തിന് ഒരുപാട് തിരക്കഥകൾ രചിച്ച ഒരു തിരക്കഥാകൃത്ത്. ഇവിടെ സംസാരിച്ചതിൽ ഏറ്റവും പങ്കായ സംസാരിച്ചത് ജോൺ പോൾ ആണ്. എഴുത്തുകാരൻ എന്ന നിലയിൽ എന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഇത്രയും തിരക്കഥ എഴുതിയപ്പോൾ എന്റെ വിരലുകളുടെ പുറകെ ഒരു സൂപ്പർ താരവും കൈപിടിക്കാൻ വന്നിട്ടില്ല. ഞാൻ കുടഞ്ഞു കളയുമായിരുന്നു. കാരണം അന്ന് ഒരു അയാളെ സൂപ്പർ താരമായി പോയി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്നില്ല. അയാൾക്ക് അഭിപ്രായം പറയാം. ഹിച്ച്കോക്ക് പോലും സൈക്കോയിൽ അഭിനയിച്ച നടൻ രണ്ടാമത്തെ ഷോട്ട് എടുക്കുമ്പോൾ അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു, ഞാനൊരു ച്യൂയിങ്കം വായിലിട്ട് പല്ലേലക്കടയിലിട്ട് ചവച്ചുകൊണ്ട് അഭിനയിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഹിച്ച്കോക്കിന് തോന്നി തൻ്റെ കഥാപാത്രം ഉൾപ്പെടുന്ന ഒരു ആന്തരികമായ വിക്ഷോഭമുണ്ട്, അത് അയാളുടെ മുഖത്തിന് ഇണങ്ങുന്നതിന് ഈ ച്യൂയിങ്കത്തിൻ്റെ ചവയ്ക്കൽ നല്ലതാണ്. അങ്ങനെ an actor can co-write, contribute, അത് സ്വീകരിക്കണം. അല്ലാതെ അയാളുടെ ഈഗോയുടെയോ തെറ്റായ സങ്കല്പങ്ങളുടെയോ പ്രത്യക്ഷമായിട്ട് അയാൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വന്നാൽ വളരെ സൗമ്യമായിട്ട് നമുക്ക് പറയാമല്ലോ, ലുക്ക് യുവർ ജെന്റിൽമാൻ, 10 or 12 ദിവസമായുള്ളൂ താങ്കൾ ഈ കഥാപാത്രങ്ങളുമായിട്ട് പഴകിയിട്ട്, 4-5 മാസമായിട്ട് രാവും പകലും ഉറക്കം വിളച്ച് ഞാൻ ഇതിൻ്റെ മുമ്പിലാണ്. നിങ്ങൾ പറയുന്നത് ഇതിൻ്റെ ടോട്ടാലിറ്റിയുമായിട്ട് ഇണങ്ങിപ്പോവില്ല. അദ്ദേഹം നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാവണം. നമ്മൾ അദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സിൻസിയറായി ശ്രമിക്കണം. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഈഗോയാണ് വലുതെങ്കിൽ സോറി, ഐ റെഫ്യൂസ് ടു ഡു എന്ന് പറയണം. വളരെ ലളിതമായി പറഞ്ഞാൽ അവനവൻ ഇരിക്കേണ്ടിടത്ത് തിരക്കഥാകൃത്തും സംവിധായകനും ഇരുന്നില്ലെങ്കിൽ അവിടെ സൂപ്പർ താരങ്ങൾ കയറിയിരിക്കും.